ചേന്നമംഗല്ലൂർ യു പി സ്കൂൾ അധ്യാപകൻ സാജിത് ചോലയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. അവസാനത്തെ കടവിലെ ആൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരൻ പി കെ പാറക്കടവ് നിർവഹിച്ചു. യുവ എഴുത്തുകാരനും ചേന്നമംഗല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകനുമായ സാജിത് പുതിയോട്ടിലിന്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തു. അവസാനത്തെ കടവിലെ ആൾ എന്ന പേരിലുള്ള പുസ്തകത്തിൽ 11 കഥകളാണുള്ളത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ കഥകളിൽ പുതിയ കാലത്ത് അതിഭീകരമായി വളർന്നു വരുന്ന ഫാസിസ്റ്റ് ചിന്തകൾക്കും പ്രവണതകൾക്കുമെതിരെ രൂക്ഷമായ വിമർശനവും ഉയർത്തുന്നുണ്ട്. ഒരു കഥാകാരനെ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ സാധാരണ ജനങ്ങളോട് സംവദിക്കാമെന്ന് കാണിച്ചു തരുന്നതാണ് മിക്ക കഥകളും. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചുള്ളിക്കാപ്പറമ്പ് ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ പി കെ പാറക്കടവ് പുസ്തകം പ്രകാശനം ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമരുലത്ത് ഏറ്റുവാങ്ങി. ഫാസിസം അതിന്റെ രൗദ്രഭാവം പൂണ്ടുനിൽക്കുന്ന പുതിയ കാലത്ത് എഴുത്തുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് പി കെ പാറക്കടവ് പറഞ്ഞു. ഗാന്ധിഘാതകർ പോലും മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ എഴുത്തുകാരന് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും അത് സമൂഹ തിന്മകൾക്കെതിരായ പ്രതിരോധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ യാഥാസ്ഥിതിക സാമൂഹിക ജീവിതത്തോടും ഒട്ടും നൈർമ്യമല്ലാത്ത അതിന്റെ സ്വഭാവത്തോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന കഥ. ഇങ്ങനെയാണ് കഥ രാഷ്ട്രീയമാവുന്നത്, ഇങ്ങനെയാണ് കഥകൾ ചൂണ്ടുവിരലുകൾ ഉയർത്തുന്നത്. ഒരു കഥ സമൂഹത്തിന് നേരെ ഉയർത്തുന്ന ചോദ്യം ചോദിക്കുന്ന ചൂണ്ടുവിരൽ കൂടിയാണ്. അർഷാദ് ബത്തേരി പുസ്തകം പരിചയപ്പെടുത്തി. കെ പി യു അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു, സലാം കൊടിയത്തൂർ, ഹാറൂൺ കക്കാട്, വിജീഷ് പരവരി, ഇ അരുൺ, പി ജി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കെ വാസു മാസ്റ്റർ, കെ വി അബ്ദുറഹ്മാൻ, എ സി മൊയ്തീൻ, മൂസ പുതിയോട്ടിൽ, മജീദ് പുളിക്കൽ, ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഷക്കിബ് കൊളക്കാടൻ, ഇക്ബാൽ മണക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.